ദൂരമൻ വാക്കോ പടർന്നിടും അത്രത്തോളമൻ ദേശമുണ്ടായിടും എത്ര ദൂരമൻ വാക്കോ പടർന്നിടും അത്രത്തോളമൻ ദേശമുണ്ടായിടും എത്ര കാലമൻ കവിതയുണ്ടായിടും അത്രത്തോളമൻ ജീവനുയിരാർന്നിടും കാലത്തെയും ദേശത്തെയും അതിജീവിക്കാനാണ് ഓരോ കലാസൃഷ്ടിയും ഉണ്ടാക്കുന്നത്. കവിതയായാലും സിനിമയായാലും കാലദേശങ്ങളെ ഭേദിക്കുന്ന കലാസൃഷ്ടി. അതിനായിട്ടാണല്ലോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഓരോ ലോകത്തിലെയും ഓരോ കാലത്തിലെയും ജീവിതങ്ങളും അനുഭവങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കാൻ, നമുക്ക് പഠിക്കാൻ, നമ്മളെ അറിയാൻ ഒക്കെ വേണ്ടി കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള. നമസ്കാരം. സീ മലയാളം ന്യൂസിനൊപ്പം എഴുത്തുകാരനും കവിയുമായ ശാന്തൻ സാറാണ് കേൾക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ഫെസ്റ്റിവൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഈ തവണത്തെ ഫെസ്റ്റിവലിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. ആദ്യം എങ്ങനെയാണ് ഇത്തവണത്തെ ഫെസ്റ്റിവൽ ഇവിടെ പുരോഗമിച്ചിരിക്കുന്നത്? ഇത്തവണത്തെ ഫെസ്റ്റിവൽ വളരെ ഗംഭീരമായ ഫെസ്റ്റിവലാണ്. കാരണം നമ്മൾ ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞ വർഷമൊക്കെ വിചാരിച്ചത് ഇനി ഒരിക്കലും നീങ്ങണം, പണ്ടത്തെ പോലെ ആൾക്കൂട്ടവും ഫെസ്റ്റിവലും ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അതിൽ നിന്ന് വിമുക്തി നേടി അതിജീവിച്ച് നമ്മൾ വന്ന ഒരു ഫെസ്റ്റിവൽ വളരെ ഗംഭീരമായ ഫെസ്റ്റിവലാണ്. കാരണം നമ്മുടെ മാസ്റ്റർ ഫിലിം മേക്കേഴ്സും നമ്മുടെ വളരെ നല്ല സിനിമകളും ഒക്കെ ഈ കാലയളവിൽ ഉണ്ടായി എന്നുള്ളത് തന്നെ നമുക്ക് ശ്രദ്ധയർഹിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഈവൻ പെട്രോ അൽമദോർ വരെ, അദ്ദേഹത്തിൻ്റെ വരെ പടം ഈ ഫെസ്റ്റിവലിൽ ഉണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാരലൽ മദേസ് കാണിച്ചു. അദ്ദേഹത്തിനൊക്കെ തന്നെ ഈ പാൻഡമിക്കിന് ശേഷം, ഈ ദുഃഖപൂർണമായ അവസ്ഥയ്ക്ക് ശേഷം ഇങ്ങോട്ട് വന്ന് നമ്മുടെ നാട്ടിലും വളരെ ഗംഭീരമായ സിനിമകൾ ഉണ്ടായി എന്നുള്ള തെളിവുകളാണ്. മാത്രമല്ല ഏകദേശം 200-ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഈ മേളയിൽ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ലോകോത്തര സിനിമകൾ ഈ ഫെസ്റ്റിവലിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. കോഴിക്കോട് നടന്ന ആദ്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള തൊട്ട് ഇപ്പോൾ 26-ാമത് തിരുവനന്തപുരത്ത് നടക്കുന്ന ചലച്ചിത്രമേള വരെ കണ്ട ഒരാളെന്ന രീതിയിൽ ഒരുപാട് ഓർമ്മകളാണ് ഉള്ളത്. കാരണം ആദ്യത്തെ കോഴിക്കോട് നടന്ന ഫെസ്റ്റിവൽ, അത് മൊത്തം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക് ഫിലിംസ്, ലോകത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള എല്ലാ ക്ലാസിക് ഫിലിമുകളുടെ ഒരു പ്രദർശനമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ ക്ലാസിക് ഫിലിമുകൾ പഠിക്കാനും അതിൽ നിന്ന് അറിവ് നേടാനും മലയാളിക്ക് ലോകത്ത്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. അത് നമ്മുടെ മലയാളികൾക്ക് അത്രത്തോളം നല്ല ലോക സിനിമകൾ കാണാനുള്ള ഒരു അവസരമായിരുന്നു. ഇത്തരണത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഫെസ്റ്റിവൽ ഡയറക്ടറൊക്കെ ആയിരുന്ന പി കെ നായർ സാറിനെയാണ്. അദ്ദേഹം എംബസികളിലും മറ്റ് ആർക്കൈവ്സിൽ നിന്ന് പരതി ഈ സിനിമകൾ കണ്ടെത്തുകയും ലോകോത്തര ഒരു മേളയായി ആ ആദ്യത്തെ ഫെസ്റ്റിവൽ മാറുകയും ചെയ്തു. കാരണം അത്രയും ഈ ക്ലാസിക് ഫിലിമുകളുടെ ഒരു പ്രദർശനം ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ആ കാലം വരെ ഉണ്ടായിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു ബേസിൽ നിന്നാണ് നമ്മുടെ ഈ 26-ാമത്തെ മേള വരെ വികസിച്ചു വന്നിരിക്കുന്നത്. നമ്മുടെ മലയാളിയുടെ അവബോധത്തെ മാറ്റിമറിക്കുന്ന ഒരു മേളയായിരുന്നു അത്. കാരണം അത്രയും ക്ലാസിക് ഫിലിമുകളുടെ കാഴ്ച, അത്രയും ജീവിതബോധങ്ങൾ, അനുഭവങ്ങൾ, രാഷ്ട്രീയം, ദുഃഖങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ബേസിൽ നിന്നാണ് നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള വളർന്നു വന്നത്. അത് മലയാളിയുടെ സംസ്കാരത്തിലും ജീവിതത്തിലും സ്ത്രീ ഉന്നമനത്തിലും ഒക്കെ വളരെ പങ്കുവഹിച്ചു എന്നുള്ളത് നമുക്കിപ്പം ചാരിതാർത്ഥ്യത്തോടുകൂടി നോക്കിക്കാണാവുന്നതാണ്. കോഴിക്കോട് നടന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 2000-3000-ത്തോളം ആൾക്കാർ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ.
അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് എഴുത്തുകാർ, സിനിമാ സംവിധായകർ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവർ എഴുത്തുകാർ, കലാകാരന്മാർ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ, അല്ലെങ്കിൽ രാഷ്ട്രീയ ആക്ടിവിസ്റ്റുകൾ, അവരുടെ എല്ലാവരുടെയും ഒരു സാന്നിധ്യമാണ്. കാരണം ഒരു സംസ്കാരത്തിൻ്റെ ഒരു പരിച്ഛേദം, കേരള സംസ്കാരത്തിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നു അന്നത്തെ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിരുന്നത്. ഓരോ സിനിമ കാണുമ്പോഴും ആ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ, പരസ്പരമുള്ള ചർച്ചകൾ, അക്കാലത്തെ സാഹിത്യ ചിന്തകൾ, അതുപോലെ തന്നെ ഉണ്ടാകുന്ന നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, അതിനുള്ള പ്രതിഷേധങ്ങൾ ഈ ഭൗതിക ലോകത്ത് സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വളരെ ഒരു തുടക്കമായിരുന്നു മലയാളിയുടെ ഇപ്പോഴത്തെ ബോധത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായിരുന്നു ആദ്യത്തെ ചലച്ചിത്രമേള എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഈ ജനകീയമായി മാറിയത് 26 ആയപ്പോൾ ഒരു 10 അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ കഴിഞ്ഞപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നു തുടങ്ങി. ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കണ്ടും ഇതിനെക്കുറിച്ച് ഇത് കൊള്ളാമല്ലോ എന്നുള്ള അത് തോന്നി ജനങ്ങൾ വന്നു തുടങ്ങി. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ വന്നു തുടങ്ങി. വിദ്യാർത്ഥികൾ വന്നതോടെ അതിൻ്റെ ഇത് മാറി. കാരണം അവരുടെ അവബോധത്തിലും അവരുടെ ലോകവീക്ഷണത്തിലും സാംസ്കാരിക വീക്ഷണത്തിലുമൊക്കെ മാറ്റം വരുത്താനുള്ള ഒരു ഉപാധിയായി നമ്മുടെ ചലച്ചിത്രമേള പരിണമിച്ചു എന്നുള്ളതാണ്. കാരണം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനോട് പ്രതികരിക്കാനും അതിനെ ഭൗതികമായി നേരിടാനുമുള്ള ഒരു അടിത്തറ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയ ഒരു 10-15 വർഷക്കാലമായി കുട്ടികളുടെ സാന്നിധ്യം ഈ മേളയിലുണ്ട്. കാരണം അവരുടെ പ്രതിഷേധങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുന്ന സിനിമകൾ വരികയും അവരുടെ അവബോധങ്ങൾ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കുട്ടികളുടെ സാന്നിധ്യമാണ് ഇപ്പോഴത്തെ മേളകൾ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് അങ്ങോട്ടുള്ള കോളേജ് വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, മറ്റ് സിനിമ പഠിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ ഇത് കണ്ടുപഠിക്കാനും നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും ഈ ഫിലിം ഫെസ്റ്റിവലിന് കഴിഞ്ഞു എന്നത് നല്ലൊരു നേട്ടമാണ്. ഇപ്പം നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സ്ത്രീ സാന്നിധ്യം ഈ ഫെസ്റ്റിവലിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയല്ലേ? കഴിഞ്ഞ വർഷം കോവിഡ് ആയിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫെസ്റ്റിവലിലേക്ക് നോക്കുമ്പോൾ ഒരു സ്ത്രീ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയല്ലേ ഈ ഫെസ്റ്റിവൽ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഓർക്കുകയാണ് ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ കോഴിക്കോട് നടന്ന മേളയിൽ വിരലിലെണ്ണാവുന്ന സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ ചലച്ചിത്രമേള ആദ്യം കോഴിക്കോട് നടന്നു, രണ്ടാമത് തിരുവനന്തപുരത്ത് നടന്നു, അതിനുശേഷം 4-ാമത്തെ ഫെസ്റ്റിവൽ എറണാകുളത്ത് നടന്നു, 5-ാമത്തെ ഫെസ്റ്റിവൽ വീണ്ടും കോഴിക്കോട് നടന്നു. അന്നേരം അവിടുത്തെ അന്നും സ്ത്രീ സാന്നിധ്യം വളരെ കുറവായിരുന്നു. അന്നത്തെ ഒരു കാര്യം പോലും പറയാൻ ഞാൻ ആലോചിക്കുകയാണ്, ഈ 5-ാമത്തെ ഫെസ്റ്റിവൽ കോഴിക്കോട് നടക്കുന്ന സമയത്ത് നമ്മുടെ പസോളിനിയുടെ 120 Days of Sodom എന്ന് പറയുന്ന സിനിമ കണ്ട് അതിനകത്തുണ്ടായിരുന്ന 5-6 പെണ്ണുങ്ങൾ ഇറങ്ങി ഓടിയെന്നുള്ളതാണ്. കാരണം നമ്മുടെ കാഴ്ചയെ അട്ടിമറിക്കുന്ന കാഴ്ചകളായിരുന്നു, അതുവരെയുള്ള സംവേദനശീലത്തെ അട്ടിമറിക്കുന്ന കാഴ്ചകളായിരുന്നു പസോളിനിയുടെ 120 Days of Sodom എന്ന സിനിമ. അന്ന് പറഞ്ഞാൽ അവിടുന്ന് ഈ കാഴ്ചകൾ കണ്ട് ഇറങ്ങി പോവുകയും ചിലർ കലകുലിച്ചിരിക്കുകയും നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ സിനിമകളെല്ലാം സെലിബ്രേറ്റ് ചെയ്യുകയും ഈ സിനിമകൾ നമ്മുടെ ജീവിതമാണെന്ന് തിരിച്ചറിയുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഇപ്പം സ്ത്രീ സാന്നിധ്യം ഒരു ഉണ്ടാകുന്നൊരു 50% സ്ത്രീകൾ തന്നെയാണ് ഇപ്പം സിനിമ കാണുന്നത്. പക്ഷേ ഇനിയും ഇതിൽ കൂടേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീട്ടമ്മമാരും നമ്മുടെ നാട്ടുകാരും എല്ലാവരും വന്ന് കാണുക ലോകത്ത് എന്താണ് നടക്കുന്നത്, ഓരോ സ്ത്രീക്കും എന്താണ് സംഭവിക്കുന്നത്, അവരിതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ മറികടക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ ഈ സിനിമകൾ കാണണം. എനിക്ക് തോന്നുന്നു മെൽബൺ ഫിലിം ഫെസ്റ്റിവൽക്ക് 1 മാസമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പിന്നെ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും ഈ മേളയിൽ 100,000+ പേരൊക്കെയാണ് ഈ അതിലത്തെ ഡെലിഗേറ്റ്സ്, അവരെല്ലാം വന്ന് സിനിമ കാണുന്നൊരു അവസ്ഥ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കും ആയിത്തീരണം. അപ്പോൾ കൂടുതൽ നമ്മുടെ രാജ്യത്തിനും വികസിക്കുകയും സങ്കുചിതമായ അവസ്ഥകളിൽ നിന്നും പ്രതിഷേധിക്കാനും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും രാഷ്ട്രീയ നല്ല രാഷ്ട്രീയ ബോധം ഉണ്ടാക്കാനും ഒക്കെ അത് ഉതകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യകാലത്ത്
കാലങ്ങളിൽ വന്ന പ്രമുഖരാരൊക്കെയാണ് നമ്മുടെ രാജേന്ദ്ര ചന്ദ്രമേനോൻ? ഞാൻ ഓർമ്മിക്കുന്നത്, എനിക്ക് മറക്കാനാവാത്തത്, മറിയോ മോണിസെല്ലി നാലാമത് എറണാകുളത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുന്ന സമയത്ത് വന്ന മറിയോ മോണിസെല്ലി. അത് അയാൾ ഇറ്റാലിയൻ ഫിലിം മേക്കറാണ്. ഏകദേശം 100 ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ 100 ചിത്രങ്ങളിൽ അദ്ദേഹം ഈ ഹാസ്യ ആളാണ്. അദ്ദേഹത്തിന് ഏകദേശം ഓസ്കാർ അവാർഡും ഓസ്കാർ നോമിനേഷൻസും ഒരുപാട് കിട്ടിയിട്ടുള്ള ഫിലിം മേക്കറാണ് മറിയോ മോണിസെല്ലി. മറിയോ മോണിസെല്ലിയുടെ സാന്നിധ്യം ഒരു വളരെ നല്ല സാന്നിധ്യമായിരുന്നു. അദ്ദേഹം അത്രയും വിഖ്യാതനായ ഫിലിം മേക്കർ, നമ്മുടെ ഇടയിൽ എല്ലാ വിരുന്ന് സിനിമകളെയും വർത്തമാനം പറയുകയും ഓടി നടക്കുകയൊക്കെ ചെയ്ത മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലം വരെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണിക്കുമായിരുന്നു. ഏകദേശം ഒരു 10 മുമ്പ് അദ്ദേഹം ഒരു ദാരുണ സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ 90 വയസ്സിൽ അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പിടിപെടുകയും അദ്ദേഹം ചികിത്സിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയുടെ 10 നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതൊരു വളരെ വേദനാജനകമായ ഒരു ഓർമ്മയാണ് IFFK വ്യൂവേഴ്സിന് ഉള്ളത്. കാരണം അതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സിനിമയിൽ ചിരിപ്പിക്കുകയും അവസാന നിമിഷം ഈ ജീവിതം ഇത്രയും അനുഭവിച്ചതിന് ശേഷം നമ്മളെയൊക്കെ കരയിപ്പിച്ചുകൊണ്ട് തിരിച്ചുപോയ മറിയോ മോണിസെല്ലിയാണ് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത്. അതേ കണക്ക് തന്നെ തിയോ വാൻ ഗോഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ചലച്ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ലോകോത്തര സിനിമ ഇവിടെ കാണിച്ചു. കാരണം വെറും 2 മാത്രമുള്ള ഒരു മുറിയിലിരുന്ന് ഒരു സിനിമാ നടിയെ ഒരു ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്ന രംഗമാണ് മാത്രം കാണിച്ചുകൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും നമ്മളെ വിഹ്വലരാക്കുകയും ചെയ്ത ആ ഫിലിം മേക്കറിൻ്റെ അതിൻ്റെ അടുത്ത വർഷം അദ്ദേഹം ചെയ്ത സിനിമയുടെ പേരിൽ അദ്ദേഹത്തിന് മുസ്ലിം ഭീകരവാദികൾ വെടിവെച്ചുകൊണ്ടു എന്നുള്ള വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു വാർത്തയാണ്. തിയോ വാൻ ഗോഗിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് വിഖ്യാതരായ നമ്മുടെ കിം കുടുക്ക് ഹെർസോഗ് മേളയിൽ ലോകത്തെ ജീവിച്ചിരിക്കുന്ന എല്ലാ വിഖ്യാതരായ ചലച്ചിത്രകാരന്മാരും നമ്മുടെ മേളയിൽ വന്നിട്ടുണ്ട്. ഹെർസോഗിൻ്റെ സാന്നിധ്യം വളരെ വലിയ സാന്നിധ്യമായിരുന്നു. അതിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഫിലിം മേക്കറുകളിൽ നമ്മുടെ IFFK വരാതെയുള്ളൂ. അത് പെട്രോ അൾമദോറാണ്, സ്പാനിഷ്. അദ്ദേഹത്തിൻ്റെ പാരലൽ മദേഴ്സ് എന്ന് പറയുന്ന വിഖ്യാതമായ സിനിമ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമ്മളെല്ലാം വിഖ്യാതനാണ്. ബാക്കി എല്ലാ ചലച്ചിത്രകാരന്മാരും നമ്മുടെ മേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലത്തെ ഒരുപാട് കവികളും അതിലൊരു എഴുത്തുകാരും ഒക്കെ നിര സാന്നിധ്യമായിരുന്നു IFFK. അങ്ങനെയൊക്കെ പലർക്കും നമ്മളെ വിട്ടുപിരിഞ്ഞു. ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? ഈ കോവിഡ് കാലം ഇപ്പം നോക്കിയപ്പോൾ ഒരുപാട് നമ്മുടെ ആൾക്കാർ കോവിഡ് കൊണ്ടുപോയവരുണ്ട്, കാലം കൊണ്ടുപോയവരുണ്ട്. അതിൽ ഓർമ്മിക്കാനുള്ളത് AIFFK ഒരു പ്രത്യേകത ഉള്ള ഒരു ഭൗതികമായൊരു സാന്നിധ്യം ഈ ചലച്ചിത്രമേളയ്ക്കുണ്ടായിരുന്നു. അതുപോലെ ഡി വിനയചന്ദ്രൻ, ഭരത് മുരളി, CP പത്മകുമാർ, KV അനൂപ്, ശരത്ചന്ദ്രൻ തുടങ്ങി ഒരുപാട് വിഖ്യാതരായ ഫിലിം എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ നമ്മുടെ മേളയിൽ ഉണ്ടായിരുന്നു. അയ്യപ്പൻ ഈ മേളയിൽ വന്നാൽ പിന്നെ അതായിരുന്നു ഉത്സവം. അദ്ദേഹം ഉറക്കെ മേഘമൽഹാറൊക്കെ ചെല്ലുമ്പോൾ നമ്മളും കൂടെ ചെല്ലും. അദ്ദേഹത്തിൻ്റെ കവിതകൾ ചൊല്ലിയും ഒക്കെ ഈ മേളയ്ക്ക് പകിട്ടേകിയിരുന്നു. അയ്യപ്പനെ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേഘമൽഹാർ രണ്ടുപേരും ചൊല്ലാവുന്ന പോലും ഓർമ്മിക്കുകയാണ്. പാടു നീ മേഘമൽഹാർ ഗർഭസ്ഥ വർഷത്തിനെ തേടു നീ അമ്ലരൂക്ഷമാക്കുക സ്വരസ്ഥാനം ഗർജിക്കും സമുദ്രത്തിൻ ശാന്തമാം കയം നിന്റെ മുജന്മം ദാഹിക്കുന്നു പാടു നീ മേഘമൾഹാർ ഇടത്തേ നെഞ്ചിൻ ക്ഷതം വലത്തേ കൈപ്പത്തിയിൽ തുടിക്കും താളത്തിനെ മുമായി ഫലിപ്പിക്കൂ ഇടത്തേ നെഞ്ചിൻ ക്ഷതം വലത്തേ കൈപ്പത്തിയിൽ തുടിക്കും താളത്തിനെ ഗാനമായി ഫലിപ്പിക്കൂ ഖനിതന്നാഴത്തിലെ കൽക്കരിത്തിയിൽ വീഴും കണ്ണുനീരാണോ നിന്റെ മേഘമൾഹാറിൻ വർഷം വേനലേ നിനക്കൊരു രക്തസാക്ഷിയെ തരാം ധ്യാനത്തിൻ കണ്ണിൽ നിന്നും തീരാത്ത കാലവർഷം. അങ്ങനെ വിഖ്യാതരായ ഒരുപാട് കവികൾ, അവരുടെ സമ്മേളനം, കൂട്ടായ്മ, അവരുടെ ഒത്തുചേരൽ ഒക്കെ കൂടിയാണ് സിനിമ കാണുന്നതിനപ്പുറത്ത് ഈ ചലച്ചിത്രമേള.
ഒരുപാട് കവികളെയും അല്ലെങ്കിൽ എഴുത്തുകാരെയും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ യുവതലമുറയിലെ പല ആൾക്കാരും ഇപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവലിലേക്ക് കടന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാം. ഒരുപാട് പേര്, കാര്യം നമ്മുടെ ഈ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയെന്ന് പറയുന്നത് എന്തിനാണ് ഇത്രയും ആൾക്കൂട്ടം ഉണ്ടാകുന്നത്, അതിന് വലിയ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മുടെ ജീവിതാവബോധത്തെയും ചരിത്രത്തെയും ഒക്കെ മാറ്റിമറിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങളെയും ഒക്കെ നേരായി കാണാൻ ഒക്കെ ഈ ചലച്ചിത്രമേള സഹായിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഈ ജാഫർ പനാഹി എന്ന് പറയുന്ന ഇറാൻ സംവിധായകനെ പിന്നെ അവർ സിനിമ ചെയ്തതിൻ്റെ പേരിൽ തുറുങ്കിലടച്ചപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഓരോ പട്ടണങ്ങളിലും അതിനെതിരെ പ്രതിഷേധമുണ്ടായി. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമേ അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായി കാണൂ. അത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഒരു നേട്ടമാണ്. നമുക്ക് പ്രതിഷേധിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് പ്രതിഷേധിക്കാനുള്ള പ്രാപ്തി നമുക്കുണ്ടാക്കിയെടുത്തു. അതുമാത്രമല്ല, നമ്മുടെ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ കണ്ട് മാത്രം ഒരുപാട് നല്ല ചലച്ചിത്രകാരന്മാർ നമുക്കുണ്ടായി എന്നുള്ളതാണ്. കാരണം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് അവരുടെ കളരി. അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട്, അതിൽ നിന്ന് സിനിമ പഠിച്ചുകൊണ്ട് വന്നവരാണ് നമ്മുടെ സജിൻ ബാബു എന്ന് പറയുന്ന ആള്. അതേ തന്നെ ഈ മേളയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒളിനോട്ടം എന്ന സിനിമ സംവിധാനം ചെയ്ത രാഹുൽ റിജി നായർ, അതിഗംഭീര സിനിമയാണ്. ഈ മേളയിലെ വളരെ ഗംഭീരമായൊരു സിനിമയാണ്. അതേ തന്നെ തമിഴിൽ നിന്ന് ഈ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ചെയ്ത സിനിമയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മേളയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതേ കണക്ക് തന്നെ ഓസ്കാർ നോമിനേഷൻ നേടുകയൊക്കെ ചെയ്ത കൂഴങ്ങൾ അഥവാ പെബിൾസ് എന്ന് പറയുന്ന സിനിമ, വിനോദ് രാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചെയ്ത പടമാണ്. ഏകദേശം 3-4 ലക്ഷം രൂപയൊക്കെ ചെയ്ത് ആ പടം ഓസ്കാർ നോമിനേഷൻ നേടിയെന്നുള്ളതാണ്. കാരണം അവർ ബൗദ്ധികമായി ഉന്നതിയിൽ നിൽക്കുന്നു, അതിൻ്റെ സാങ്കേതിക വശത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നു, അതുപോലെ തന്നെ സാമ്പത്തികം. കാരണം 3-5 ലക്ഷം രൂപയ്ക്ക് മാത്രം ചെയ്തൊരു പടം ഓസ്കാർ നോമിനേഷൻ നേടുക എന്ന് പറയുന്നത് അത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഒരു നേട്ടം, വലിയ നേട്ടമായിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ ഈ മേളയിൽ പ്രശസ്തരായ സിനിമാ സംവിധായകന്മാരായി. അതാണ് ചലച്ചിത്ര മേളയുടെ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്. ഒരുപാട് നല്ല സിനിമകൾ ഈ മേളയിൽ കാണാനിടയായി. അങ്ങനെ തന്നെ ഐസ്ലൻഡിൽ നിന്നുള്ള ദ ലാംബ് എന്ന് പറയുന്ന ചിത്രം വളരെ മനോഹരമാണ്. അത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള നിഗൂഢമായ ഒരു ബന്ധത്തെ കാണിക്കുന്ന സിനിമയാണ്. അത് കവിത പോലെ മനോഹരമായി ഒതുക്കി ചെയ്തിരിക്കുന്നത് കാനിലൊക്കെ കാണിച്ച പടമാണ്. അതേ കണക്ക് തന്നെ മിക്കവാറും കാനിൽ കാണിച്ച എല്ലാ സിനിമകളും ഇപ്രാവശ്യം നമുക്ക് ഇവിടെയും കാണുന്നുണ്ട്. അതേ കണക്ക് തന്നെ പെട്രോ അൾമദോവിൻ്റെ പാരലൽ മെബേഴ്സ് അതിഗംഭീരമായ സിനിമയാണ്. അതുപോലെ പിന്നെ ഏറെ മനോഹരമായ ചിത്രങ്ങൾ ഈ മേളയിൽ നമുക്ക് കാണാനിടയായി. അതിൽ തന്നെ ഓർമ്മിക്കുന്നത് ദ കിങ് ഓഫ് ദ ഓൾ നേഷൻ എന്ന് പറയുന്ന കാർലോസിൻ്റെ പടം അതിഗംഭീര പടമാണ്. അതുപോലെ ഏകദേശം ഒരിക്കലും മറന്നുപോകാത്ത ഒരുപാട് സിനിമകൾ എൻ്റെ ഓർമ്മയിലേക്ക് അവശേഷിപ്പിച്ചു. അതേ കണക്ക് ഈ പെബിൾസ് കണ്ട് ഞാൻ ഈ തമിഴിൽ നിന്നുള്ള കുഴങ്ങൾ എന്ന് പറയുന്ന സിനിമ കണ്ട് അന്തം വിട്ടു പോയി. കാരണം അത്ര ഗംഭീരമായ മേക്കിങ്ങിലും ബൗദ്ധികമായും അതേ കണക്ക് തന്നെയാണ്. അതേ കണക്ക് രാഹുൽ റിജി നായർ ചെയ്ത സിനിമയൊക്കെ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. മിക്കവാറും എല്ലാ മാസ്റ്റേഴ്സും ഉണ്ട്. അതേ കണക്ക് തന്നെ നമ്മുടെ വലിയ മൺമറഞ്ഞു പോയ വലിയ ചലച്ചിത്രകാരന്മാരുടെ റെട്രോസ്പെക്റ്റീവുകളുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു മേളയാണ് ഇപ്രാവശ്യം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു കവിത കൂടി നമുക്ക് വേണ്ടി പാടാം. വേര് വേരായി മുളയ്ക്കാൻ ഒരു മഴത്തുള്ളി തലോടിയുണർത്താൻ വിത്തിലൊളിഞ്ഞ് കഥകടച്ചോർമ്മയായി മണ്ണിൽ പുതഞ്ഞിരുന്ന് എത്രയോ നാളുകൾ ഭൂമി പിളർന്ന് മണ്ണിലൂടിർപ്പം പരതി തണുതേടി സ്വപ്നങ്ങൾ തൊട്ടു നുകർന്നെടുത്തുറുവിയിൽ പൊട്ടിച്ചിരിച്ചൊരു പൂമരമാകുവാൻ ജലത്തിൽ മരത്തിൻ്റെ ഛായ പോൽ തലകുത്തിയാഴ്ന്ന് മണ്ണുകൂട്ടിപ്പിടിച്ചോരോ പ്രഹരത്തിലും വൺമരമുലയാതെ പ്രാർത്ഥിപ്പൂ ഭൂമിയെ ആഴത്തിലേക്കാഴ്ന്നിറങ്ങി വംശത്തിൻ ചോരയും നീരും വലിച്ചെടുത്തുറുവിയിൽ പൂവും ഫലവുമായി നിത്യത തേടുമ്പോൾ
മണ്ണിൽ പുതഞ്ഞിരുന്നു മരത്തിൻ്റെ സങ്കടമൊക്കെ ശിരസിൽ വഹിക്കുന്നു. കടപുഴകിപ്പോയ വേർ കടഞ്ഞുളിയാഴ്ത്തി ജീവിക്കുവാൻ പാടുപെട്ടതിന്നടയാളം ചിന്തേറിട്ട് മിനുക്കിയ ശില്പമായി മിഴിച്ചിരിക്കുമ്പോഴും പ്രജ്ഞയിൽ ജീവൻ കാളിയെരിഞ്ഞൊരു വൺമരം മേലോട്ടുയർന്നു പടർന്നതിന്നോർമ്മകൾ. പക്ഷേ 26 വർഷത്തെ ഏറ്റവും വലിയ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഒരു പക്ഷേ മറ്റാരുടെ കയ്യിലും കാണില്ല IFFK-യുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഓർമ്മകൾ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് ഈ ഓർമ്മകൾ അല്ലെങ്കിൽ ഇതി പോലും കാത്തു സൂക്ഷിക്കുന്നത്? അന്താരാഷ്ട്ര ചലച്ചിത്രമേള 1-ാമത്തെ കോഴിക്കോട് നടന്ന മേളയുടെ ഫെസ്റ്റിവൽ ബുക്ക് തൊട്ട് ഇന്ന് വരെയുള്ള ഫെസ്റ്റിവൽ ബുക്ക് വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അക്കാദമിക് ഇല്ലായിരുന്നു, അവർ ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഡിജിറ്റൽ കോപ്പി എടുത്താണ് 1-ാമത്തെ ചലച്ചിത്രമേളയുടെ ഫെസ്റ്റിവൽ ബുക്ക് അക്കാദമി ചലച്ചിത്ര അക്കാദമി സൂക്ഷിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ അത് തൊട്ട് ഇപ്പം വരെയുള്ള ഫെസ്റ്റിവൽ ബുക്കുകളുണ്ട്, ബുള്ളറ്റിനുകളുണ്ട്. ബുള്ളറ്റിനുകളൊന്നും അക്കാദമിക്കില്ല, ചലച്ചിത്ര അക്കാദമിക്കില്ല. ഈ ബുള്ളറ്റിനുകൾ എല്ലാം ഇതുപോലെ ഞാൻ സൂക്ഷിക്കുന്നു. കാരണം അന്ന് എല്ലാം അത് വളരെ ചരിത്രമാണ്. ഓരോ ഫെസ്റ്റിവലിലും ആരൊക്കെ ഫിലിം മേക്കേഴ്സാണ് വന്നത്, ഏതൊക്കെ സിനിമകളാണ് കാണിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തായിരുന്നു അന്നുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥകൾ, അന്നത്തെ പ്രതിഷേധങ്ങൾ എന്തായിരുന്നു, ഇതെല്ലാം ഈ ഫെസ്റ്റിവൽ ബുള്ളറ്റിനും കൂടെ നമുക്ക് അതൊരു ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്ന ഇതാണ്. അതിന് ഇതെല്ലാം അവിടെ വെച്ച് ഏകദേശം 20-ാമത്തെ ഫെസ്റ്റിവലായപ്പോൾ ഞാൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പുസ്തകം ഇറക്കി, സുവർണ ചകോരത്തിൻ്റെ കഥ. അത് ഇതിൻ്റെ എല്ലാം ഒരു ഡോക്യുമെൻറ്റേഷനോടാണ്. കാരണം അന്ന് തൊട്ടേ ഈ ആദ്യ ഫിലിം ഫെസ്റ്റിവൽ കാണുന്നതിന് തൊട്ടേ എനിക്ക് ഈ നോട്ട് കുറിക്കുന്ന ഓരോ സിനിമകൾ കണ്ടിട്ടും അതിനെക്കുറിച്ച് എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ വിഖ്യാതമായ സിനിമകളെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ, ആ സിനിമയെക്കുറിച്ചുള്ള പഠനങ്ങൾ, അതേ കണക്ക് തന്നെ വന്ന ഗസ്റ്റുകളുടെ എന്തൊക്കെയാണ് അവരുടെ സംഭാവനകൾ, ആ സമയത്തുണ്ടായ സാമൂഹ്യ വിഷയങ്ങൾ എന്തായിരുന്നു, എന്തൊക്കെ സിനിമകളാണ് ഓരോ ഫെസ്റ്റിവലിലും കാണിച്ചെന്നൊക്കെ പറഞ്ഞ ഡോക്യുമെൻറ്റേഷനാണ് ഈ സുവർണ ചകോരത്തിൻ്റെ കഥ. അത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഇത്രയും വർഷം ഇടയ്ക്ക് മറക്കാനാകാത്ത ഓർമ്മ എന്താണ്? ഏറെ ഓർമ്മകൾ അന്താരാഷ്ട്ര ചലച്ചിത്രമായി മേളയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിൽ എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാവാത്തത്, ഞാൻ ആ ഡീപ്പ് വെൽ എന്ന് പറയുന്ന ഈ ഖസാക്കിസ്ഥാൻ ഫിലിം മേക്കർ സനാബ് സെറ്റിറോവിൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ മനോഹരമായ കവിത പോലുള്ള ഒരു ചലച്ചിത്രമായിരുന്നു, എല്ലാവരും കാണേണ്ട അതൊരു ക്ലാസ് പടമാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഇരുട്ടിൽ ഞാൻ ഫെസ്റ്റിവൽ ബുക്കിനകത്തൊരു കവിത എഴുതി, ആഴക്കിണറെന്നും പറഞ്ഞ് ഒരു കവിത എഴുതി. അതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ആഴക്കിണർ കാണാൻ ആ സംവിധായകനും ഉണ്ടായിരുന്നു, സനാബിക് സെറ്റിറോവും ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കവിത കൊണ്ടുപോയി അദ്ദേഹത്തിന് സമ്മാനിച്ചു. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരും പത്രപ്രവർത്തകരൊക്കെ വന്നു, കവിത ഉടനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ചങ്ങാതി ഉടനെ തന്നെ കവിത ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡീപ്പ് വെൽ എന്ന് പറയുന്ന ആഴക്കിണർ, ഡീപ്പ് വെൽ എന്നുള്ള പേരിൽ അത് കവിത ചൊല്ലി അദ്ദേഹത്തെ ഇംഗ്ലീഷിൽ കേൾപ്പിക്കുകയും അതിൽ പരി ഒരു സന്തോഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ഒരു ദൂരദേശത്തുള്ള ഒരു സിനിമാ സംവിധായകൻ്റെ സിനിമ കണ്ട് മലയാളത്തിലെ ഒരു കവി ഒരു കവിത എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കുന്നതായിരുന്നു. പിന്നീടത് അദ്ദേഹം ആ കവിത കൊണ്ടുപോവുകയും അത് ഖസാക്ക് ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്ത് അവിടെ പ്രസിദ്ധീകരിച്ചിട്ട് അതെനിക്ക് അയച്ചു തരികയും ചെയ്തു. അതായിരുന്നു ഒരിക്കലും മറക്കാൻ ആവാത്ത ഒരു അനുഭവം. അതേപോലെ തന്നെ സനാബിക് സെറ്റോവൻ്റെ ഇപ്പോഴും സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ അടുത്ത വർഷം മേളയിൽ വരുമെന്ന് എന്നെ അറിയിച്ചു. എന്തായാലും വളരെ നന്ദി സാർ.